ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാസ്ത വേവിച്ചെടുത്തു. ഞാനിപ്പോൾ ഒരു 350 ഗ്രാം പാസ്ത ഇട്ടെടുത്തത്. അത് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടത്. കുറച്ച് ഉപ്പും ഒരു സ്പൂണ് ഓയിലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ വേവിക്കുമ്പോൾ. എന്നാൽ ഒട്ടിപ്പിടിക്കില്ല ഓയിൽ ഒഴിച്ച് കൊടുത്താൽ. പിന്നെ അത് വേവിച്ച് ഊറ്റിയെടുക്കണേ. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും 2 വറ്റൽമുളക് കിട്ടും. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ, നല്ല കളറ് കിട്ടും. എൻ്റെ കയ്യിൽ സാദാ മുളകാണ്, വറ്റൻമുളകുള്ളത്. അതിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഉള്ളി, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണേ. ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതൊന്ന് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതൊക്കെ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് ഞാനതാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി, ഞാനിപ്പോൾ 2 തക്കാളി നല്ല വഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറിലുള്ളൊരു മക്കറോണി ഇത് റെസിപ്പിയാണ് കേട്ടോ. അത് ഇത് ക്രീമി ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ്. ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. ബട്ടർ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ മക്കറോണിൻ്റെ റെസിപ്പി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാഷ്നട്ട് അത് ഒന്നിട്ടിട്ട് നമുക്കിതൊന്ന് തക്കാളി ഉടഞ്ഞ് വരുന്നത് കുറച്ചൊന്ന് ഉടയുന്നത് വരെ ഒന്ന് വഴറ്റുക കേട്ടോ. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി 1 ടീസ്പൂണും പിന്നെ പാപ്രിക്ക പൗഡർ കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒന്ന് വയനതിന് ശേഷം കേട്ടോ, അതിൻ്റെ പച്ചച്ചുപ മാറ്റിയതിന് ശേഷം ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. അതുകൊണ്ടിൽ അത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതിലുള്ളതൊക്കെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കേണ്ട സോസ് അല്ലേ, വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനാണ് ഇപ്പോൾ 1.5 ടീസ്പൂണ് ബട്ടർ ഇട്ടിട്ട് അതിലേക്കൊരു 3 ടീസ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വൈറ്റ് സോസ് ആക്കിയെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ ആ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ മിക്സിയിൽ അതാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ചത്. അപ്പോൾ വൈറ്റ് സോസിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ട് കൊടുക്കണേ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഒന്ന് കുറുകി വരുമ്പോൾ പാലും ആ മൈദയോട് കുറുകി വരുമ്പോൾ അരച്ച് വെച്ച മിക്സില്ലേ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി അരച്ച വെച്ച പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ഉണ്ടോ നോക്കുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കറക്റ്റാണല്ലോ, തക്കാളി 2 എണ്ണം ഇട്ടിക്കല്ലോ. അതൊന്ന് ചൂടായിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്തിട്ട് മക്കറോണി വേവിച്ചത് ഊറ്റി വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കണേ. ഇതൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് ചീസും, അത് ഓപ്ഷനിലാണ് കേട്ടോ. ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇത് കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവരിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയുടെ ഇല പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ടൈമിന് ഇട്ട് കൊടുത്താൽ മതി. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിച്ചാൽ മതി. പിന്നെ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ഇട്ട് കൊടുക്കുക. കസൂരി മെത്തിയുടെ ഇല ഇട്ട് കൊടുത്താലേ ബട്ടർ ചിക്കൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, വിട്ടുപോയിക്കുന്നു. ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്ന 1/2 ടീസ്പൂണ് കസൂരി മെത്തിയുടെ ഇല പൊടിച്ചത് കേട്ടോ. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ചീസ് മുകളിൽ ഇട്ടിട്ട് ഡെക്കറേഷൻ്റെ അങ്ങനെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അത് ഇനി ഇത് കഴിക്കുക വേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.